വെൽക്കം ബാക്ക് ടു ചാനൽ ടിൽസ്റ്റൻ എന്നാണ്. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു കുട്ടി ഓർഗനൈസറാണ്. നിങ്ങൾക്ക് പെൻസിലോ ബ്രഷോ ഒന്നും വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഓടി വന്നിട്ട് കാണൂ. അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഒരു പേപ്പർ. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കുക, അല്ലാത്ത സാധാരണ ബുക്കിൻ്റെ പേപ്പർ ആയാലും മതി. ഇച്ചിരി കട്ടി ഉണ്ടാവണേന്നുള്ളൂ, എ ഫോർ ഷീറ്റോ അതൊന്നും വേണ്ട. ചുമ്മാ നിങ്ങൾക്ക് എഴുതിയ പേപ്പർ ആയാലും മതി. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നല്ലൊരു ന്യൂ ഷീറ്റാണ് എടുക്കുന്നത്. ഇപ്പം കുഞ്ഞു കുട്ടികൾ ഇത് ചെയ്യുമ്പം പുതിയ പേപ്പറൊന്നും വലിച്ച് കീറല്ല, നമ്മൾ ഉപയോഗിച്ച പേപ്പർ തന്നെ എടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളത് എടുത്ത വീഡിയോ ഞങ്ങൾ നല്ലതായിട്ട് എടുത്തതായിരുന്നു, അത് പോയി. ഇതിപ്പോൾ നമ്മൾ കണ്ടോ, ഒരു ലോങ് ട്യൂബ് എടുത്തിട്ട് അത് രണ്ട് സൈഡായിട്ട് ഇങ്ങനെ മടക്കണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, പകുതിയായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും മടക്കിയിട്ട് അതങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ഇതങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കയ്യിൽ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കളർ അടിച്ചത്. അതിനകത്ത് പോരായ്മകളൊക്കെ ഉണ്ട് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. വെള്ള കളറൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കൂടുതലും വെള്ളം കാണുന്നത് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഞങ്ങൾ വെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വരും കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഇതെടുക്കാൻ നേരിട്ട് ഭയങ്കരമായിട്ട് വെട്ടമൊക്കെ വന്ന്, അപ്പം ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും ഫിനിഷ് ചെയ്തിട്ടില്ലെന്ന് തോന്നും. പക്ഷേ അത് ഞങ്ങൾ നല്ലതായിട്ട് അടിച്ചിട്ടുണ്ട്. വെട്ടത്തിൻ്റെ ഇതാണ് വെട്ടം അടിക്കുന്നുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ള കളർ വരുന്നത്. എന്നിട്ട് നമുക്ക് പെൻസിൽ അവിടെ വെക്കണമെങ്കിൽ നമ്മൾ താഴെ ഒരു കാർഡ്ബോർഡ്, നമ്മുടെ താഴെ ഏത് ട്രയാങ്കിളാണ് വെക്കുന്നത് അതിൻ്റെ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇതേപോലെയാണ് നമ്മൾ വെക്കുന്നത്, വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ട്രയാങ്കിൾ നേരെ വെക്കുന്നു, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കമത്തി വെക്കുന്നു, കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന കോമ്പിനേഷൻ റെഡും യെല്ലോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറൊക്കെ എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ പെൻസിൽ വെക്കാനാണ്, ഇപ്പോൾ ഒട്ടിച്ചിട്ടില്ല. ഇത് ഫെവി ബോണ്ട് വെച്ച് നമുക്ക് ഒട്ടിക്കണം, അപ്പോൾ നല്ല സ്റ്റഡി ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇത് ഒട്ടിക്കുമ്പം ഫെവി ബോണ്ട് കയ്യിലാവാതെ നോക്കണേ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വരാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഫെവിക്കോള് വെച്ച് ഒട്ടിക്കാം. ഫെവിക്കോള് വെച്ച് ഒട്ടിച്ചാൽ കുറേ നേരം എടുക്കും, നമുക്കിങ്ങനെ അമക്കി വെക്കേണ്ടി വരും. ഫെവി ബോണ്ട് വെച്ച് ഞാൻ ഒട്ടിച്ചിട്ട് ഒരു അഞ്ച് മൂന്ന് മിനിറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഫെവിക്കോള് വെച്ച് ഒട്ടിക്കാൻ ആണ് ആലോചനയെങ്കിൽ കുറേ നേരം പിടിച്ചോണ്ട് വെച്ചാൽ മതി. നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ അത് ഒട്ടിക്കോളും. ഇങ്ങനെ ഒട്ടിച്ച് 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 വെക്കാം. അപ്പം കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ അതാ പറഞ്ഞേ, കണ്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കാണുന്നത്, അത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആട്ടോ. അത് ലൈറ്റ് ഇവിടെ അടിക്കുന്നതുകൊണ്ട് അങ്ങനെ വെള്ളം കാണുന്നതാണ്. അപ്പോൾ കണ്ടു നിങ്ങൾ അവിടെയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്, അത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഇതിങ്ങനെ വെള്ള കളർ തോന്നുന്നതാണ്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, വിചാരിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടിട്ടുള്ള കുഞ്ഞു ബെല്ലാക്കളെ എന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇല്ല വന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ എത്തുന്നതായിരിക്കും. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ഞങ്ങൾ വന്നവരി. ടാറ്റ, ബൈ ബൈ.